എനിക്ക് നിങ്ങളോട് അനുകമ്പയോ ബഹുമാനമോ ഇല്ല. പുച്ഛമാണ്. സ്വന്തം ഭർത്താവിനെ തിരിച്ചു കിട്ടുവാൻ വേണ്ടി നിങ്ങൾ എന്നെ സമീപിക്കുമ്പോൾ തന്നെ അതിന്റെ അർത്ഥം ഒരു ഭാര്യ എന്നുള്ള നിലയിൽ നിങ്ങൾ വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ്. മാസ്റ്റർക്ക് എല്ലാം അറിയാമല്ലോ, ഇത് വിനയന്റെ വാശിയാണ്. പുരുഷന്റെ വാശിയെ ജയിക്കുവാനുള്ള കഴിവോടെയാണ് ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷെ ആരും ആ കഴിവ് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. വിനയനെ കിട്ടിയത് ഏറ്റവും നല്ല ഭാര്യയാണെന്ന് അവകാശപ്പെടാൻ വസന്തയ്ക്ക് സാധിക്കുമോ? ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് എന്ന ധാരണയാണ് തെറ്റ്. നിങ്ങൾ ചെയ്യുന്നത് വിനയൻ ഇഷ്ടപ്പെടുന്ന രീതിയിലാണോ എന്നുകൂടി ആലോചിക്കണം. ഈ ഭർത്താവ് എന്ന് പറയുന്നത് പരാതികളും ഭാരങ്ങളും മാത്രം താങ്ങാനുള്ള ഒരു ചുമട് താങ്ങിയല്ല. എല്ലാ ഭർത്താവിനും ഭാര്യയിൽ നിന്ന് അഭിനന്ദനം, പരിഗണന ഇതെല്ലാം ആവശ്യമാണ്. അത് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? എനിക്കവനെ നന്നായിട്ടറിയാം. കുട്ടികളുടെ സ്വഭാവമാണ് അവന്. എപ്പോഴും എല്ലാവരിൽ നിന്നും അവൻ ശ്രദ്ധ കിട്ടണം. ഒന്നും വേണ്ട, അവന് നല്ല വേഷം ഇട്ടുണ്ട് വന്നാൽ. ഈ വേഷം ആഹാ, നിങ്ങൾക്ക് നല്ല ചേർച്ചയുണ്ട് എന്ന് പറയാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളിലൂടെ വിനയന്റെ കുടുംബത്തിന് വേണ്ടിയും ഒരുപാട് പണികൾ അവനെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്ന് വെച്ചാൽ മോളിക്കുന്ന അമ്മയെ കാണുക, താഴ്ച അമ്മാവനെ കാണുക, അത് ചെയ്യുക ഇത് ചെയ്യുക എന്നൊക്കെ അതൊക്കെ അവൻ ചെയ്യുന്നുമുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ വിചാരിച്ചാൽ വിനയനെ തിരിച്ചുകൊണ്ടുവരാം, അത് നിങ്ങളുടെ കഴിവാണ്. നിങ്ങൾ ഓരോ ദിവസവും അവനിൽ നിന്ന് അകലും തോറും അവൻ നിങ്ങളിൽ നിന്ന് കൂടുതലാകുന്നുകൊണ്ടിരിക്കും. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ചേർത്തിമ്മ മടങ്ങി വരാത്തന്റെ വിഷമം അമ്മയുടെ മുഖത്ത് കാണുന്ന ഞാനാ. എനിക്ക് എന്ത് ചെയ്യാൻ നോക്കും? ഞാൻ രണ്ടു തവണ പോയി വിളിച്ചതാ. ചേട്ടൻ നേരിട്ട് ഒന്ന് വിളിക്കാതെ വരില്ല എന്ന് അവർക്ക് ഒറ്റ വാശിയാ. ഇത്തവണ കാര്യമായ എന്തോ കുലുമാലുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ നീണ്ടുപോകാൻ വഴിയില്ല. എനിക്ക് വേണ്ടി അന്ന് ചേട്ടന്റെ മുഖത്ത് നോക്കി കള്ളം പറഞ്ഞ ചേർത്തിയമ്മയാ. ഇപ്പൊ ഞാൻ കാരണം നമ്മൾ എങ്ങനെങ്കിലും അവരെ ഒരുമിപ്പിച്ചേ പറ്റൂ. ഒറ്റ മാർഗമുള്ളൂ, പ്രകോപിപ്പിക്കുക. വിശ്വാമിത്രനെ കൊതിപ്പിക്കുക. നമ്മൾ രണ്ടുപേരും യുവമിഥുനങ്ങളായി പരസ്യമായി അദ്ദേഹം കാണുകയെ ഒരുമുന്നു, പിണയുന്നു, പ്രേമിക്കുന്നു, ശൃംഗരിക്കുന്നു. ആ നിമിഷങ്ങൾ കാണുമ്പോൾ എന്റെ ചേട്ടന്റെ മനസ്സ് ചേട്ടത്തിയമ്മയ്ക്കായി കേഴും. അവസാനം സഹി കെട്ട് അദ്ദേഹം ചേട്ടത്തിയമ്മയെ തിരിച്ചു വിളിച്ചുകൊണ്ടിരുകയും ചെയ്യും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. തൽക്കാലം നമ്മുടെ ഷോക്ക് ട്രീറ്റ്മെന്റ് ഇന്ന് തുടങ്ങുന്നു എന്ന് അറിഞ്ഞാൽ മതി. ചേട്ടച്ചാരുടെ പല രാത്രികളും ഇന്നു മുതൽ നിദ്രാവിഹീനങ്ങളാകും. കുറച്ച് മുല്ലപ്പൂ സംഘടിപ്പിക്കണം. എന്തിനാ മുല്ലപ്പൂ? മുല്ലപ്പൂവിന്റെ മണം, ആ മണത്തിന്റെ മാസ്മർ ലഹരിയിൽ മധുരോദാരമായ ഒരു പ്രേമഗാനം. ഇന്ന് രാത്രി കൃത്യം 11:30 എല്ലാവരും ഉറക്കത്തിന്റെ ചൂട് പറ്റുമ്പോൾ. പിന്നെ അത് ഇവിടെ പോകാനത് ഇല്ല. എന്താ അന്വേഷിക്കുന്നത് സാറ്? അല്ല, എൻ്റെ ഒരു തോർത്തുണ്ട്. ഇതാ കുളിക്കാനല്ല? അതല്ല, കുളിക്കാൻ എനിക്കൊരു തോർത്തുണ്ട്. അത് ഞാൻ ഇവിടെ തൂക്കി ഇട്ടിരുന്നല്ലോ. അതോ, ഈ വീടിന്റെ വലുപ്പം ആ അമ്മയുടെ മുഖത്തിന്റെ ഐശ്വര്യം കണ്ട ആ തോർത്തെടുത്തുകൊണ്ട് ആരെങ്കിലും കുളിക്കുമെന്ന് കരുതോ? അതുകൊണ്ട് ഞാൻ അതെടുത്ത് നിലം തുറച്ച് കളഞ്ഞു. കളഞ്ഞു? അതെ, ഇതാ നല്ല തോർത്ത്, കുളിക്കാനല്ലേ. ഇതുപോലെ അതാരാ തീരുമാനിക്കേണ്ടത്? എപ്പ കുളിക്കണം, എങ്ങനെ കുളിക്കണം, എന്തെടുത്തു കുളിക്കണം, അത് ഞാനാ തീരുമാനിക്കേണ്ടത്? നിങ്ങളല്ലാണോ എന്റെ കുളി തൊലച്ചു. ഗുഡ് മോർണിംഗ്. ആ ഗുഡ് മോർണിംഗ്. ഹലോ. അതെ, സാറുണ്ടല്ലോ. ആരാണ് നിങ്ങൾ? ആരാണെന്ന് പേര് പറയൂ. ഏ സാർ, ഒരു സ്ത്രീയാണ്. ആരാണെന്ന് ചോദിച്ചിട്ട് പേര് പറയുന്നില്ല, ഫോൺ വെച്ചു. ആ ഹലോ, വിനയനിയർ. ആരാണ്?
നിങ്ങൾ ആരാന്ന് പറയണം? പോലീസ് മുറിയിൽ ഇങ്ങനെ മയമില്ലാതെ ചോദിച്ചാ ആരെങ്കിലും ഉത്തരം പറയുമോ? ആ എനിക്ക് ഇത്രയേ അറിയുള്ളൂ. ശരി, ഇനി ഞാൻ അതേപ്പറ്റി പരാതി പറയില്ല. സെന്റ് തോമസ് കോളേജിലല്ലേ പഠിച്ചത്? അതെ. അതെ, ഇതൊക്കെ എങ്ങനെ അറിയാം? നിങ്ങൾ ആരാന്ന് പറഞ്ഞില്ലല്ലോ. അങ്ങനൊന്നുമില്ല. ഇല്ല, അവള് ബാത്റൂമില്ല. ഏയ്, അങ്ങനൊന്നുമില്ല. കുട്ടികളൊന്നും ഇല്ല. ഏറ്റല്ല, ആദ്യം കുറച്ചു നേരം പ്ലാനിംഗ് ആയിരുന്നു, അടുത്ത കാലത്ത് രണ്ട് പോർഷനായി. അങ്ങനൊന്നുമില്ല, ഒമ്പതരക്കും പത്തിനോടൊക്കെ വിളിച്ച് എന്നെ തന്നെ കിട്ടും. ഭാര്യ അടുത്തുണ്ടായോണ്ട് എന്താ കുഴപ്പം? നമ്മൾ പഴയ സുഹൃത്തുക്കളല്ലേ. എല്ലാ കാര്യങ്ങളും ഭാര്യ അറിയണമെന്നില്ലല്ലോ. നിങ്ങൾ പേര് പറഞ്ഞില്ലേ ദേവരെ? അങ്ങനെ കസിൻ എന്ന് പറഞ്ഞാൽ കുട്ടിയെ കാണിക്കാൻ പറ്റില്ല. പിന്നെ കസിനാന്നുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. വളരെ അച്ചടക്കത്തോടെ നടത്തുന്ന ഹോസ്റ്റലാണിത്, അതുകൊണ്ട് തന്നെ സ്ട്രിക്റ്റുമാണ്. അങ്ങനെ സ്ട്രിക്റ്റിന്റെ കാര്യമൊന്നും പറയണ്ട. ആ സമയത്ത് തന്നെ വന്നല്ലോ. നല്ല ആളാ, എന്നാ പിന്നെ നമുക്ക് ഒന്നിച്ചു വരാമായിരുന്നല്ലോ. സതിയുടെ കസിനാണെന്ന് പറയുന്നത് ശരിയാണോ? അതെ. ഐ ആം വെരി സോറി. ഞാൻ കുട്ടി ഇപ്പൊ വിളിക്കാം. കസിനെ എവിടെയോ വെച്ച് കണ്ട പരിചയമുണ്ടല്ലോ. മസാല ദോശ, ഒരുപാട് മസാല ദോശ കഴിച്ച കോൾ ഉണ്ടല്ലോ. എത്ര നാളായി തുടങ്ങിയിട്ട്? വരണം. ഞാൻ ചേട്ടനുമേ കണ്ട് എല്ലാം നേരിട്ട് പറയായിരിക്കായിരുന്നു. സതിക്ക് പറയാൻ ഭയങ്കര പേടിയാ. ഞങ്ങൾ മനസ്സുകൊണ്ട് എല്ലാം നിശ്ചയിച്ചു കഴിഞ്ഞു. പരസ്പരം ഇഷ്ടപ്പെടുന്നവർ ഒരുമിക്കണം. അല്ല, എന്താ പേരെന്ന് പറഞ്ഞത്? ഗിരീഷ്. ഇനിയും ഇത്തരത്തിലുള്ള മീറ്റിങ്ങിന് ശ്രമിക്കരുത്. നിങ്ങൾക്കോ സതിക്കോ അല്ല അതിന്റെ ക്ഷീണം, അവളെ പഠിപ്പിക്കുന്ന ചേട്ടനും പിന്നെ ഈ ഹോസ്റ്റലിനും. എന്നെ പറ്റി സതി ഒന്നും പറഞ്ഞിരുന്നില്ലേ? ഒന്നും പറഞ്ഞില്ല. പിന്നെങ്ങനെ മനസ്സിലായി? വക്കീലിനോടും ഡോക്ടറോടും ഒന്നും മറയ്ക്കാൻ പാടില്ലെന്ന് അറിഞ്ഞൂടെ. ഞാൻ വേണ്ട ചെയ്യാം. താങ്ക് യു. ഒരു അഞ്ചു രൂപ എടുത്തേ, വൈകുന്നേരത്തെ ആവശ്യത്തിന് വേണ്ടിയാ ഞാൻ ഈ മഹാപാപം ചെയ്യുന്നത്. അല്ല, ഉടുപ്പി ഹോട്ടലും കൂടിയല്ലേ ഈ റേറ്റ്? ഇത് ഹോട്ടലല്ല, വീടാ, അവന്റെ വീട്. ഞാൻ ആലോചിച്ച് നോക്കുകയാണ്, സ്വന്തം വീട്ടിൽ നിന്ന് കാശ് കൊടുത്ത് ആഹാരം കഴിക്കേണ്ട ഒരു ഗതികേട് ഞാൻ ഇതാദ്യമായിട്ട് കാണാ. ഒരു അഞ്ചു രൂപ ഇങ്ങനെ ഒരു അമ്മാവനെ ഞാൻ ആദ്യമായിട്ട് കാണാ. അലിഖാൻ, ഓ, ഇന്നത്തെ ഭക്ഷണം ഉണ്ടല്ലോ. അതെ, തകർത്തിട്ടുണ്ട്. വീട്ടിൽ വെച്ച പോലുണ്ട്. അതെ, വീട്ടിൽ വെച്ച തന്നെയാ. വീട്ടിലോ? ഇവിടുന്നല്ല, വീടിപ്പോ അത് മാത്രമേ ഉള്ളൂ. ഇവിടെ അടുത്തൊരു വീട്ടിൽ നിന്ന് വാങ്ങിച്ചതാ. അവിടെ ഈ ബാങ്കുകാർക്ക് ഭക്ഷണം വെക്കുന്നുണ്ടേ. സാറിപ്പം വീട് നിന്ന് കേൾക്കുമ്പോഴേക്കും. How are you? Hold on. എന്താ ഖാൻ സാഹേബ്, പുറത്തായോ? ഖാൻ സാഹേബ് പുറത്താവില്ല, നിങ്ങൾ പുറത്താകാതെ നോക്കിയാ മതി. ഒരുമാതിരി എരണം കെട്ട വർത്താനം പറയുന്നു. എരണം കെട്ട വർത്താനൊന്നുമല്ല, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഈ കുടുംബം തകരാൻ പോവാടോ. മൂന്ന് നേരം എന്റെ ചേട്ടന്റെ ചെലവിൽ ഭക്ഷണവും കഴിച്ച് ഈ ഷർട്ടും പാന്റും ടൈയും കോപ്പും ഒക്കെ കിട്ടിയ ഒരുമാതിരി മറ്റേ വർത്താനം പറഞ്ഞോണ്ടല്ലോ. അതൊക്കെ ശരിയാ, പക്ഷെ എനിക്കും ഒരു കുടുംബം ഉള്ളതാ. ഈ കുടുംബം തകരാൻ ഞാൻ ഒരിക്കലും കൂട്ടുവെക്കൂല. താൻ എന്താ ഉദ്ദേശിക്കുന്നത്?
ഒരവിഹിത ബന്ധം ചേട്ടൻ ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. എടോ, എന്റെ ചേട്ടൻ ഒരു ബിസിനസ്സുകാരനാ. അപ്പൊ ചിലപ്പോ ഒഫീഷ്യലായിട്ട് പല പെണ്ണുങ്ങളുമായിട്ട് ഇടപഴകേണ്ടി വരും. അത് കേട്ടി ചിരിക്കണ്ട ചിരിക്കണ്ട, ഇതല്ല. പിന്നെ എന്താന്ന് വെച്ചാ പറഞ്ഞ് തൊലക്കിടോ. ഒരു സ്ത്രീ ദിവസവും രാത്രി നിങ്ങൾ ഉറങ്ങിക്കഴിയുമ്പോ പതിവായിട്ട് ഫോൺ ചെയ്യാന്ന് വെച്ചാൽ അതും എത്ര തന്നെ പേര് വെച്ചാലും പറയൂല. ഈ കോള് വരുന്ന സമയത്ത് എന്നെ പിടിച്ച് പുറത്ത് കാക്കുകയും ചെയ്യും. അതിന്റെ കളി എന്താ? അതോ ആ കോള് വരുന്ന രംഗം ഒന്ന് കാണണ്ടേ തന്നെയാണ്. ദാ ഇങ്ങനെ കൗന്നെടുത്തിട്ടും മലിനെടുത്തിട്ടും രണ്ടു കാലും മേലോട്ടാക്കിയിട്ടും ഈ കോളേജ് പിള്ളേര് കൊഞ്ചിനെ കൂട്ടാ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്റെ ഈ ഒരു ശബ്ദം ഫോണിൽ കേട്ടിട്ട് മയമുണ്ടെന്ന് ആദ്യം പറഞ്ഞത് നിങ്ങളാ. സത്യമാണോ പറയുന്നത്? ഭാര്യയായിട്ട് ഫോണിൽ സംസാരിക്കേണ്ട ആവശ്യം സാധാരണ വരാറില്ലല്ലോ. എന്റെ ഭാര്യ വളരെ ഫ്രാങ്ക്, ബ്രോഡ് മൈൻഡ്. എനിക്ക് ഇത്തരം ചോദ്യങ്ങൾ വളരെ ഇഷ്ടമാണ്. വൈഫ് എം എ എൽ എൽ ബി ആ, വളരെ സീരിയസ് ആ, പക്ഷെ സ്നേഹമൊക്കെ മനസ്സിനകത്തുണ്ട്, പുറത്ത് കാണിക്കാറില്ല. ഹലോ, ഇനി പേര് പറഞ്ഞില്ലല്ലോ. അവളെ എങ്ങനെ അറിയാം? അവക്ക് പഠിത്തം എന്ന ചിന്ത മാത്രമേ ഉള്ളൂ മനസ്സിൽ, ഒരു സിനിമയ്ക്ക് പോലും പോവാറില്ല.